സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെയും ആശാകേന്ദ്രമായ ആതുരാലയമാണ് അധികൃതരുടെ അവഗണന മൂലം നശിക്കുന്നത്. തിരുവല്ല നഗരസഭയുടെ അധികാരത്തിലാണ് താലൂക്ക് സർക്കാർ ആശുപത്രി. എന്നാൽ തിരുവല്ലയിലെ വൻകിട സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് മനഃപൂർവ്വം താലൂക്ക് ആശുപത്രിയെ തകർക്കുന്നതിനാണ് യു ഡി എഫ് നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണസമിതിയുടെ നീക്കമെന്ന് ആരോപണം ശക്തമാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ സ്ത്രീകളുടെ വാർഡിന്റെ മേൽക്കൂരയും ഓടും തകർന്നു വീണിരുന്നു. ഭാഗ്യം കൊണ്ട് അപകടം ഒന്നും സംഭവിച്ചില്ല. കുട്ടികളുടെ വാർഡിലെയും പ്രസവ വാർഡിലെയും നില പരിതാപകരമാണ്. ഇവിടുത്തെ കട്ടിലുകളും കിടക്കകളും ഉപയോഗശൂന്യമാണ്. കിടക്കയിലെ സ്പോഞ്ച് കാലപ്പഴക്കം കൊണ്ട് കീറിയ നിലയിലും ഉള്ളതാണ്. ഇവിടെ കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പോലും നടത്തുന്നില്ല എന്ന് രോഗികളും ബന്ധുക്കളും പറയുന്നു. തിരുവല്ല ഗവൺമെന്റ് ആശുപത്രിയിലാണെങ്കിൽ പ്രസവ വാർഡിൽ യാതൊരു കിടക്കാൻ ഒരു ബെഡ് ബെഡുണ്ടെന്ന് പറഞ്ഞാലും ഒരു ബെഡ്ഷീറ്റ് പോലും ഇല്ല, ഒരു മേശയോ കസേരയോ പോലും ഇല്ല. ഇവിടെ വരുന്നത് 3-4 ദിവസം മുമ്പാണെങ്കിൽ ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കി ഇവിടെ കൊതുവിൻ്റെ ശല്യം കൊണ്ട് കിടക്കാനൊക്കത്തില്ല. കുഞ്ഞുങ്ങൾക്ക് യാതൊരു തരത്തിലും കിടക്കാൻ, കുഞ്ഞുങ്ങൾക്കൊന്നല്ല വലിയവർക്ക് പോലും കിടക്കാനൊക്കത്തില്ല. ഇവിടെ തൂക്കുന്നുമില്ല, തുടയ്ക്കുന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ കംപ്ലൈൻറ്റ് ഉണ്ടാക്കിയ നിമിത്തമാണ് 2 ദിവസം കൊണ്ട് ഇവിടെ തൂക്കും തുടക്കുകയും ചെയ്തിട്ടുള്ളത്. വെള്ളത്തിനാണെങ്കിലും ഞാൻ രാത്രി ചെന്ന് അവിടെ ചെന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞ് ഇവിടെ വെള്ളമില്ല, ഈ പ്രസവ വാർഡാണ്, ഇവിടെ വെള്ളമില്ല, കറണ്ട് ഇല്ല. ഞങ്ങൾ ഒരു ദിവസം മുഴുവനും ഇരുട്ടത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കേണ്ടതായിട്ടൊരവസ്ഥ ഉണ്ടായി. ഞങ്ങൾ 2-3 ദിവസം ചെന്ന് പറഞ്ഞു ഓരോരുത്തരോടും, ആരും വരാനില്ല, ഇവിടെ ആരും മരുന്നുമില്ല, കാണുന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ എന്താ ചെയ്യാനൊക്കെ? പ്രസവത്തിന് ഡോക്ടർക്കും സഹായിക്കും 1000, 500 എന്നീ നിരക്കിൽ കൈമടക്ക് കൊടുക്കണമെന്നും ആരോപണം ഉയരുന്നുണ്ട്. ദിവസവും 100 കണക്കിന് രോഗികൾ എത്തിച്ചേരുന്ന ഒ പി വിഭാഗം കെട്ടിടം ചോർന്നൊലിക്കുന്ന നിലയിലാണ്. മോർച്ചയുടെ സമീപം 100,000 രൂപ ചെലവഴിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ജനറേറ്ററിന് മേൽക്കൂരയില്ലാത്തത് ജനറേറ്ററിന്റെ നാശത്തിന് കാരണമാകുന്നു. നിലവിൽ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ടിന്റെയും നഴ്സിംഗ് സൂപ്രണ്ടിന്റെയും ഒഴിവ് നിലനിൽക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ച ബ്ലഡ് ബാങ്ക് ഇതുവരെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. നിരവധി ഡോക്ടർമാരുടെയും ഒഴിവ് ആശുപത്രി നിലവിലുണ്ട്. തിരുവല്ല താലൂക്ക് ആശുപത്രിയോട് കാണിക്കുന്ന നഗരസഭയുടെ നിഷേധാത്മക നിലപാട് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് DYFI ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബിനിൽകുമാർ ആവശ്യപ്പെട്ടു. ശക്തമായ ഒരു സമരപരിപാടിക്കാണ് ഇപ്പോൾ DYFI രൂപം നൽകിയിരിക്കുന്നത്. തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയിലെ ഏറ്റവും അവസാനമായി ഇപ്പോൾ കുട്ടികൾ കിടക്കുന്ന വാർഡിലും അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററും അടച്ചുപൂട്ടുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഓപ്പറേഷൻ തിയേറ്റർ രോഗിയെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ആ കെട്ടിടത്തിൻ്റെ മേൽക്കൂര തകർന്നു വീഴുന്ന സ്ഥിതിയുണ്ടായത്. അതുപോലെ തന്നെ പ്രസവ വാർഡിലാണ് അവിടുത്തെ കഴുക്കോലൊടിഞ്ഞ് രോഗികളുടെ ദേഹത്തേക്ക് ഓടി വീഴുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. കാലവർഷം തുടങ്ങുന്നതിന് മുന്നേ ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തേണ്ട മുനിസിപ്പാലിറ്റി അത് ചെയ്യാതിരിക്കുകയും DYFI അടക്കം ഇതിന് മുന്നേ സമരം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് തന്ന ഉറപ്പ് ലംഘിച്ചുകൊണ്ട് ഇത് ഒരു നടപടിക്രമങ്ങളും നടത്താതെയാണ് തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി പോയിക്കൊണ്ടിരിക്കുന്നത്. MLA MP എന്നിവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 100,000 രൂപ ലഭിച്ചിട്ടും നഗരസഭാ ഭരണസമിതിയുടെ അവഗണനയാണ് താലൂക്ക് ആശുപത്രിയുടെ വികസനം മുരടിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നിരിക്കുന്നത്. സാധാരണക്കാരനും പാവപ്പെട്ടവനും ആശ്രയമാകേണ്ട തിരുവല്ല താലൂക്ക് ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഒരു നിസ്സാര അസുഖമായി ഈ ആശുപത്രി എത്തിച്ചേർന്നാൽ മാരകമായ മറ്റു പല രോഗങ്ങളുമായി കടന്നു പോകേണ്ട അവസ്ഥയാണ് രോഗികൾക്കുണ്ടായിരിക്കുന്നത്. തിരുവല്ല നഗരസഭ ഈ ആശുപത്രിയെ അവഗണിക്കുന്നുള്ള പരാതി വ്യാപകമാണ്. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ ജിനോ ആറ്റുമാലിക്കൊപ്പം CBMC AC News തിരുവല്ല.